இளவெயிலோர் மயில் தெளியும் நாளுகள் வளரும் மனசிலே புதிய புல்நாம்புகள். தைரியமாயிட்டு நல்ல சாணம் തന്നെ எடுக்க. அது ചിലപ്പോ പഴയതിന്റെ ചായ വരും. ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? പഴയ കാലത്തെ ആൾക്കാരല്ലേ അത് ആസ്വദിച്ചിട്ടുള്ളൂ. പുതിയ കാലത്തെ ആൾക്കാരെ ആസ്വദിക്കണ്ടേ? ഈ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞവർ തന്റെ ക്രിയേഷനില് അത് ആ ഒരു പാഷൻ ഡെഡിക്കേഷൻ ഒന്ന് വേറെ തന്നെയാണ്. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മടിയാണ് എല്ലാവർക്കും. ഒരു ലൈൻ പാടി. ഇപ്പൊ ഇന്ന് ഞാൻ തന്നെ ചെയ്ത പണി അതാണ്. അതായത് മടിയാണ്, എനിക്കും മടിയാണ്. നമസ്കാരം. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് സംഗീത സംവിധായക പ്രതിഭകളിൽ ഒരാളായ നമ്മുടെ സ്വന്തം ഔസേപ്പച്ചൻ സാറാണ്. സാർ ഇപ്പൊ എത്രയോ വലിയ തലമുറകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴുള്ള യൂത്തിന്റെ എല്ലാ മൂവ്മെന്റ്സും സാർ അറിയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട്. അപ്പൊ ഈ തലമുറയിൽ സാർ ഇപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ ആ ഒരു കൾച്ചറിനെ മിസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവർക്കുള്ള കുറച്ച് ഗുണങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ സാറിപ്പോ നമ്മളൊരു കമ്പോസർ ചെയ്തിട്ടുള്ള ഒരു കമ്പോസിഷൻ കണ്ടിട്ട് ഇത് കൊള്ളാലോ, ഇത് അടിപൊളിയാണല്ലോ, അങ്ങനെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ടുള്ള. ഇപ്പൊ പുതിയ തലമുറകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് സംഗീത സംവിധാനം മാത്രമല്ല, എല്ലാവരോടും പറയാനുള്ളത് പഴയ തലമുറയെ കണ്ടു പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ദാറ്റ് ഇസ് ഡെഡിക്കേഷൻ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ വേറൊരു ഡൈവേർഷൻ പാടില്ല. ഫുൾ ടൈം ഇൻ ആൻഡ് ഔട്ട് നമ്മൾ അതിൽ തന്നെ ഇരിക്കണം. ഇന്നത്തെ കാലത്ത്, പഴയ കാലത്ത് നമ്മളൊക്കെ ജീവിക്കാൻ എന്തോരം പാടുപെട്ടിട്ടുണ്ടല്ലേ. എത്ര ഡിഗ്രി എം എ ബി കോം പി എച്ച് ഡി എടുത്താലും ജോലി ഇല്ലാണ്ട് വീട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കേണ്ട ഗതികേടായിരുന്നു നമ്മുടെ എൻ്റെ കാലഘട്ടത്തിലുള്ളവർക്ക്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പഠിപ്പ് കിട്ടുമ്പോഴേക്കും ജോലി സാധ്യത കൂടുതൽ. കാരണം നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പഴയ കാലത്തെ ആൾക്കാർക്ക് ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പാഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ ആൾക്കാർക്ക് പാഷൻ ഇല്ലായ്മയല്ല, പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ അറിഞ്ഞിട്ടില്ല. ഈ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞവർ തന്റെ ക്രിയേഷനില് അത് ആ ഒരു പാഷൻ ഡെഡിക്കേഷൻ ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും നേടണം, നമുക്ക് ജീവിതത്തിൽ മുന്നേറണം, ജീവിക്കാനും അത് തന്നെയാണ് ഒരു മാർഗമായിട്ട് വരേണ്ടത് കേട്ടോ. ഇത്തരം ചലഞ്ചുകൾ ഉള്ള സമയത്താണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ ഇതിനോടുള്ള പാഷൻ ഡെഡിക്കേഷൻ അന്ന് കൂടുതലായിരുന്നു, ഇന്ന് അതില്ല. ഹില്ലിങ്ങ പോട്ടെ, കഞ്ഞി മുട്ടുന്നില്ലല്ലോ, കഞ്ഞിക്ക് മുട്ട് വരുന്നില്ല ആർക്കും. കാരണം എല്ലാവർക്കും ജോലിയുള്ളവരൊക്കെയാണ് അധികം പേരും. വേറെ ജോലികൾ എല്ലാം ഉണ്ട്, ഇതല്ലെങ്കിൽ മറ്റൊന്ന്, ഒന്നല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാനുള്ള മാർഗം ഇന്നുണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മ ചെയ്യുന്ന കലയോട് നമുക്ക് കുറേയും കൂടി പാഷനും ഡെഡിക്കേഷനും, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ, അതിനുവേണ്ടി കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കണം. സമയം, ഊണ്, ഉറക്കം, ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും, നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും. കാരണം ഞാനത് പണ്ടത്തുനിന്ന് വന്ന ഒരാളാണ്. ഇന്നിപ്പോ ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഞ്ഞി കുടിക്കാൻ വകയുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ആ പാഷൻ നമ്മൾ നിലനിർത്തുന്നുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. ഇന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനായാലും തിരക്ക്. പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ശരിക്കും അവിടെ സംവിധായകരുടെ സങ്കടം കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് ഒരു ടേക്ക് എടുത്തു, രണ്ട് ടേക്ക് എടുത്തു. ആർട്ടിസ്റ്റിനൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ ഫസ്റ്റ് ടേക്കിലും ഒക്കെ ആവും. ഒരു ടേക്ക്, രണ്ട് ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുറ്റും നോക്കും, പ്രൊഡ്യൂസറുടെ മുഖത്തേക്ക് നോക്കേണ്ടി വരും. കാരണം ഇതിനൊക്കെ മറ്റേ നെഗറ്റീവ് ഓർമ്മ ഒക്കെ കാശാണ്. എവറി ഫ്രെയിം ഈസ് സ്പെന്റ്, കാശുണ്ട് അന്ന് കാലത്ത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം കിട്ടിയ സമയം കൊണ്ട് മാക്സിമം എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അന്നത്തെ കാലത്ത്. അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു അന്ന് കാലത്ത്. ഇന്ന് കാലത്ത് അങ്ങനെയില്ല. എത്ര വേണമെങ്കിൽ എടുക്കും. ഇപ്പൊ നിങ്ങളിപ്പോ എടുക്കുന്ന ക്യാമറ തന്നെ ഒരു ₹10,000, ₹1,00,000, ₹1,00,000 ഷീറ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് എടുക്കാം. ഒരു നഷ്ടവും ആർക്കും സംഭവിക്കുന്നില്ല, സമയനഷ്ടം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പൈസ നഷ്ടമില്ല, ധനനഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്താണ്ട് നമ്മൾക്ക് നമ്മുടെ പടങ്ങൾ എടുക്കാൻ സാധിക്കും. നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി എടുക്കുക, 100 പ്രാവശ്യം എടുക്കാം. നമുക്കൊന്നും തേയ്മാനം വന്നു പോകുന്നില്ല. ക്യാമറയാണ്, ഫ്രീ ആണ്, അത് ഡിജിറ്റൽ ആണ്, അതിലൊന്നും നമുക്ക് ലൂസ് ആവുന്നില്ല. പക്ഷെ പണ്ടങ്ങനെ പണ്ടങ്ങനെയല്ല. ടേക്ക് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോ അങ്ങനെയാണ്. അതായത്
ഒരു ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ അടുത്ത ടേക്ക് എന്ന് പറയുമ്പോൾ ഇവര് എഞ്ചിനീയർ പറയും ആ തിരുപ്പി പൊട്ടിക്കോ തമിഴ്നാട്ടിലാണ് തിരുപ്പി പൊട്ടിക്കോ എന്ത് ഈ മാഗ്നറ്റിക് ടേപ്പ് ഒരു സൈഡിൽ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ തിരിച്ചിടണം തിരിച്ച് മറുവശം ആ അവിടെയും ഉപയോഗിക്കാം ആ സൈഡ് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ വേറെ മാഗ്നറ്റിക് ടേക്ക് അപ്പൊ ഒരു ടേക്ക് രണ്ട് ടേക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാഗ്നറ്റിക് ടേപ്പ് അതിന് കാശുണ്ട് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാഗ്നറ്റിക് അപ്പൊ എത്ര എടുക്കാൻ പറ്റും ഇന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ 100,000 പ്രാവശ്യമാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് അവിടെ അത് വേണ്ട ഒന്ന് മാറ്റുക ഇവിടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം ഇവിടെ അതൊന്നും ചെയ്യാം ലാസ്റ്റ് പടം റിലീസ് ചെയ്യുന്നവരെ നമ്മൾ ഈ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു വലിയ അനുഗ്രഹമാണ് ശരിക്കും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അന്ന് അത് ഉണ്ടായിരുന്നില്ല ആ സൗകര്യങ്ങളില്ലാത്ത കാലത്താണ് വേൾഡ് ക്ലാസിക്സ് എന്നും ഓർമ്മിക്കാവുന്ന സംഗീതമായാലും ശരി പടങ്ങളായാലും ശരി ആർട്ടിസ്റ്റുകളായാലും കലാകാരന്മാരായാലും ഒക്കെ ഉണ്ടായിരുന്നു സാർ ഇപ്പൊ ഈ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ഒരു 2000 വരെ നമുക്ക് കൂട്ടാന്ന് തോന്നുന്നു അതുവരെയൊക്കെ ഉണ്ടായ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ഒന്നുകൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് അതിനുശേഷം ഇപ്പോൾ ആരെയും ഇകഴ്ത്തി പറയുന്നതല്ല പക്ഷെ സാറിന് തന്നെ അറിയാം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുതിയ പാട്ടുകൾ ഒരു പെട്ടെന്ന് ഒരു സമയത്തൊന്ന് വൈറലാവുന്നു പിന്നൊരു കുറച്ച് തവണ അത് കേട്ട് കേട്ട് പിന്നെ അത് കേട്ടാൽ നമുക്കൊരു വെറുപ്പാണ് ചില പാട്ടുകൾക്ക് തോന്നുന്നത് അങ്ങനെ പലരും നമ്മൾ പറയുന്നു നമ്മൾ അതിനെ വെറുതെ പൈചാരുന്നതാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ പഴയ കാലത്തെ ആളാണ് പുതിയതിനെ എനിക്ക് എതിർക്കാൻ വേണമെങ്കിൽ പുതിയത് ശരിയല്ല എന്ന് പറയാം പുതിയ സംഗീത സംവിധായകർ വരുന്നത് അത് ശരിയല്ല ഇത് ശരിയല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതെല്ലാം എടുക്കുന്നതിന് റോ മെറ്റീരിയൽ ഉണ്ട് നമ്മളൊരു ഒരു സ്വർണ്ണ ഖനിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുത്ത് കുറെ കഴിയുമ്പോൾ അവിടെ സ്വർണ്ണമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ മണ്ണും ചെളിയും കിട്ടുക പിന്നെ വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോഹമാണ് നമുക്ക് അവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് എത്ര വർഷമായിട്ട് ഈ ഖനി സംഗീതമെന്ന ഈ വലിയ മഹാഖനിയിൽ നിന്ന് സംഗീതം അനന്തമാണ് ശരിയാണ് പക്ഷെ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോർഷൻസ് അതിലേറ്റവും നല്ലത് പല വ്യത്യസ്ത രീതിയിലുള്ള സംഗീതത്തിന്റെ ഭാവങ്ങളുണ്ടല്ലോ അതിലേറ്റവും നല്ല ഭാവങ്ങളൊക്കെ നമ്മൾ എടുത്ത് 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 എടുത്തിട്ട് അത് വറ്റി തുടങ്ങി ഈ വറ്റുന്ന കാലഘട്ടത്തിലാണ് പുതിയ തലമുറ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇനിയും കഷ്ടപ്പാടാണ് കോംപ്ലിക്കേഷൻ അത് കൂടിക്കൊണ്ടേയിരിക്കും കാരണം അല്ലെങ്കിൽ ആവർത്തന വിരസത നമ്മൾ മറക്കണം ആവർത്തിച്ച് ധൈര്യമായിട്ട് നല്ല സാധനം തന്നെ എടുക്കുക അത് ചിലപ്പോൾ പഴയതിൻ്റെ ചായ വരും ഉണ്ടായിക്കോട്ടെ നല്ലതല്ലേ പഴയ കാലത്തെ ആൾക്കാരല്ലേ അത് ആസ്വദിച്ചിട്ടുള്ളു പുതിയ കാലത്തെ ആൾക്കാരെ ആസ്വദിക്കണ്ടേ എടുക്കൂ ധൈര്യമായിട്ട് എടുക്കൂ നല്ല പോർഷൻസ് സംഗീതത്തിന്റെ എടുക്കൂ അപ്പൊ അതിൽ കുറച്ച് പഴമ ഉണ്ടാവും സാരമില്ല അതിനെ തന്റേതായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ഇംപ്രൊവൈസേഷൻ ചെയ്ത് ചെറിയൊരു ചേരുവകൾ ചേർത്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് അത് ഇഷ്ടം ഈ സാർ ഇപ്പൊ നാഥാൻ കേസ് കൂടുതൽ ആ പാട്ട് സാർ ഇറങ്ങിയതിന് ശേഷമാണെന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു ക്രിയേറ്റർ ആണെങ്കിൽ വേറൊരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ തന്നെ അതൊരു പക്ഷെ പെട്ടെന്ന് വിവാദമായി പ്രിയ സാർ അങ്ങനെ ഒരു വിവാദങ്ങളിലേക്കും പോവാതെ വളരെ കൂളായിട്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്കത് അവര് ചെയ്തത് കാരണം ഒരു പാട്ട് നമ്മൾ അതിന്റെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അത് നമുക്ക് സ്വയം ഇഷ്ടമാവണം നമുക്കൊരു ആത്മസംതൃപ്തി തരണം അത് ഈ പാട്ട് 100 പ്രാവശ്യം എനിക്ക് തന്നിട്ടുണ്ട് കാരണം അതുവരയ്ക്കും ഇറങ്ങാത്ത ശൈലിയിലുള്ള ഒരു പാട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ആ പാട്ട് റെഗേ സ്റ്റൈല് റോക്ക് ആൻഡ് റോൾ സ്റ്റൈല് വെസ്റ്റേൺ സ്റ്റൈല് ഇന്ത്യൻ കർണാട്ടിക് സ്റ്റൈല് തുടങ്ങി എല്ലാ സംഭവങ്ങളും ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടൊരു പാട്ട് തന്നെ ചെയ്യാൻ അനുവദിച്ച ഭരതന് ആദ്യം ഒരു പ്രണാമം അങ്ങനെ അദ്ദേഹം അത് അതിമനോഹരമായിട്ട് വിഷ്വൽ പുതിയ വിഷ്വൽ അതും തമ്മിലൊന്നും ബന്ധപ്പെടുത്താൻ പറ്റില്ല പഴയ വിഷ്വൽ തന്നെ ക്ലാസിക് വിഷ്വലാണത് ആ പാട്ടിന്റെ പുതിയത് ഒരു ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്ന വിഷ്വലാണ് കാരണം ആൾക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് അപ്പൊ അത്തരത്തിലൊരു പാട്ട് ജനങ്ങളിൽ 35 വർഷത്തിന് ശേഷം വീണ്ടും എത്തിക്കാൻ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും തയ്യാറായി എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ലെറ്റം യൂസ് ഇറ്റ് അതിപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ 35-40 വർഷത്തിന് ശേഷം എൻ്റെ പാട്ട് 85 ഉണ്ടാക്കിയ പാട്ട് വീണ്ടും ജനങ്ങൾ എടുത്ത് എന്നെ ഓർക്കല്ലോ അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ എന്തിനാണ് എതിർക്കണേ നമുക്കതുകൊണ്ട് എന്ത് നഷ്ടം ഒരു നഷ്ടവും നമുക്കല്ലെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ പാട്ട് അവിടെ കിടന്നുകൊണ്ട് ഇവര് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ പാട് നമുക്ക് കിട്ടിയത് എന്താണ് ജനങ്ങൾ വീണ്ടും നമ്മളുടെ ഒരു കമ്പോസിഷൻ എടുത്തു ഏറ്റെടുത്തു അതിനെ കുറച്ച് വൈറലാക്കി അപ്പൊ നമുക്കൊരു സന്തോഷമാണ് ആത്മസംതൃപ്തി ഉണ്ട് അതില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാഞ്ഞത് പിന്നെ അതുപോലെ ഇപ്പൊ സിൻഡോ സാറിന്റെ കാര്യം പറഞ്ഞു നമ്മള് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നല്ല ഈണം
നൽകി കഴിഞ്ഞാൽ അതിന് ഉതകുന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു വരി അതിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള എഴുത്തുകാരെ മിസ് ചെയ്യുന്നുണ്ട്. നല്ല സംവിധായകരുണ്ടെങ്കിൽ നല്ല എഴുത്ത് വരും. ഇനിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നത്, ആ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് പാട്ടുകൾ, സബ്ജക്റ്റിനനുസരിച്ച് എന്തും ഉണ്ടാകാം, പക്ഷെ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസിഷന് വരുമ്പോഴാണ് ജനത്തിന് ഇഷ്ടം വരുന്നത് അല്ലേ. അല്ലാണ്ട് സെയിം പാട്ട് തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ട പാട്ടല്ലേ അങ്ങനെ തോന്നും. ഇപ്പൊ ഇതിലെ തന്നെ പാട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ മുത്തുക്കുടമാനം തന്നെ ഒരു ആ ട്യൂൺ എടുക്കുമ്പോൾ എന്നെ അത് ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രക്രിയ, അപ്പൊ അതിലെ ഓരോ ലൈനും ഞാൻ പാടുമ്പോഴും ഹാഹാഹാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു ആ പുതിയ ചെറുപ്പക്കാരനായ സിൻഡോ സണ്ണി. അപ്പൊ അതായിരുന്നു എനിക്ക് എന്റെ 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 ഒരു ഊർജം. അപ്പൊ അത് കേട്ടുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കി. ഇനി ഈ ട്യൂൺ ഉണ്ടാക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ അതിന് വരികളും കൂടി പുള്ളി എഴുതി തരികയാണ്. അപ്പൊ അതും കൂടി പാടുമ്പോഴാണ് അതൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അത് അപ്പോ അതിൽ പലതും പഴയ ഈണങ്ങളും പഴയ രാഗങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നല്ല സാധനങ്ങളാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടാൽ കുഴപ്പമില്ലാത്ത. ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടി ഇപ്പൊ ഒരു മറ്റേ എന്താ കുറച്ച് പോർഷൻസ് ഉപയോഗിച്ചു, നല്ല പോർഷൻസ്, പിന്നെ കുറച്ച് മോശപ്പെട്ട പോർഷൻ ഉണ്ടെന്നിരിക്കുക സാധനം. അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാം വെറൈറ്റിക്ക്, അല്ലെങ്കിൽ വ്യത്യസ്തതയ്ക്ക് വേണ്ടി അതിൽ നിന്ന് വേണ്ട, എന്തിനത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിന് കുറച്ച് വ്യത്യസ്തത നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടെയാണ് വിജയം. പഴയ സാധനത്തിൽ, അതായത് പഴയത് ഉപയോഗിച്ചിട്ടുണ്ടാവും അത്, പക്ഷെ നമ്മൾ എടുക്കുക, എന്നിട്ട് നമുക്ക് അതിന് ഒരു ചെറിയൊരു വേരിയേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് ദേ വിൽ ആക്സെപ്റ്റ്. ദിസ് ഈസ് വാട്ട് എൻ്റെ ഒരു ഇത്. അത് ഈ പാട്ടിന് ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഈ സംവിധായകന്റെ ഇടപെടലാണ്. അദ്ദേഹം കേൾക്കുമ്പോഴേക്കും ഇത് പഴയ അങ്ങനെയൊന്നുമില്ല, ആ പഴയ രീതിയിലുള്ള ഈണങ്ങൾ, പക്ഷെ അതൊക്കെ ഗോൾഡൻ ഫ്രേസുകളാണേ. അപ്പൊ ആ ഗോൾഡൻ ഫ്രേസ് വരുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളത് ബോൾഡായി നമ്മളത് ധൈര്യമായിട്ട് ചെയ്തു. ചെയ്യുന്ന നേരത്തെ നമുക്ക് അതിനെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ആ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോഴാണ് അത് നല്ല പാട്ടായി മാറുന്നത്. അതാണ് ഈ മുത്തുക്കുടുമാനം ഇങ്ങനെ നന്നാവാൻ കാരണം. പിന്നെ പുതിയ പാട്ടുകാർ, അതുപോലെ തന്നെ ഇപ്പോ പുതിയ പാട്ടുകാർക്ക് ഇന്ന് സൗകര്യങ്ങൾ കൂടുതലാണ്. പണ്ടൊക്കെ ദാസേട്ടനൊക്കെ പാടിയിരുന്ന സമയത്തുള്ള അത് ദാസേട്ടൻ, അതൊക്കെ അന്നത്തെ കാലത്ത് കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ വേറെ വേറെ മാർഗമില്ലെങ്കിൽ ഇന്നും പാട്ടുകാരുടെ എണ്ണം കുറയും, പക്ഷെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട പാട്ടുകാർ പഴയ പോലെ തന്നെ ഒറ്റടിക്ക് പാടാനും ഈ ടെക്നോളജിയുടെ സഹായമില്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പാടാനും ശ്രമിച്ചേനെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മടിയാണ് എല്ലാവർക്കും. ഒരു ലൈൻ പാടി, ഇപ്പം ഇന്ന് ഞാൻ തന്നെ ചെയ്ത പണി അതാണ്, അതായത് മടിയാണ്. എനിക്കും മടിയാണ്, ഉള്ള കാര്യം പറയാലോ. ഞാൻ എൻ്റെ ഒരു പുതിയ പടമുണ്ട് ഇതുവരെ എന്ന് പറഞ്ഞിട്ട്, അത് ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് സുരഭിക്ക് വാങ്ങിക്കൊടുത്ത മിന്നാമിൻ്റെ സംവിധായകൻ അനിൽ ആണ് അതിൻ്റെ സംവിധായകൻ. ഈ അനിലിൻ്റെ പടത്തിൽ ഞാനായിട്ടൊരു സിറ്റുവേഷൻ കണ്ടുപിടിച്ച് അതിലൊരു പാട്ട് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിലൊരു പാട്ട് നാലു വരി പല്ലവി ഞാൻ തന്നെ പാടി. അപ്പം ഞാനത് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു, ചുമ്മാ വെറുതെ പാടി വെച്ചതാ. പക്ഷെ പിന്നീട് ഇത് ഉപയോഗിക്കാം അവർ ഓക്കെ പറഞ്ഞപ്പോ അന്നത് ശരിക്കും അവസാന തീരുമാനം വന്നു. പല്ലവി രണ്ട് സിറ്റുവേഷനാണ് വരുന്നത്, ഒന്ന് അച്ഛൻ്റെ പാട്ടും ഒന്ന് മകൻ്റെ പോർഷനുമാണ് അതിൽ. അപ്പം അച്ഛൻ്റെ പാട്ട് സംവിധായകൻ പറഞ്ഞു അത് ഹൗസ് ഓഫ് ജൻസ് സാർ തൻ്റെ ശബ്ദം തന്നെ നല്ലതാണ്. അപ്പൊ അത് രണ്ടാമത് പാടണം, മടിയുണ്ട്. ശരി, നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ആലോചിച്ചിട്ട് അതിന് വേണ്ടുന്ന മാക്സിമം ഫീലുകൾ കൊടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക. മാക്സിമം ഫീൽ, അത് ക്രിയേഷനാണ്. ഒരു കുട്ടി ജനിക്കുന്ന പോലെ അത്രയും ജെനുവിൻ, അത്രയും ഇന്നസെന്റ് ആയിട്ടാണ് ആ പാട്ട് പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു ശുദ്ധത ഒരിക്കലും നമ്മളത് റിക്രൂഡ്യൂസ് ചെയ്താൽ കിട്ടില്ല. എത്ര ചെയ്താലും അതിനൊരു സിറോക്സിന്റെ ഒരു ചെറിയ ഷെയ്ഡ് കെടുക്കും. അതെ, ഒറിജിനൽ, ആ ഒറിജിനൽ സാധനം നമ്മൾ പാടുമ്പോണ്ടാവുന്നതാണ്. അത് റിക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കി അത് അതേപോലെ തന്നെ അതിൻ്റെ പല്ലവി പാടാൻ ശ്രമിച്ചു. എന്നിട്ടും കേൾക്കുമ്പോൾ ആദ്യം പാടിയത് കുറച്ച് നോയ്സൊക്കെ ഉണ്ട്, ഇതിൽ നോയ്സ് ഇല്ല, പക്ഷെ ഭാവം കൊണ്ട് അത് തന്നെയല്ലേ ആദ്യത്തെ. എന്നിട്ട് ഞാൻ ആദ്യത്തെ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. വീണ്ടും ഒരു ശ്രമം നടത്തിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കുറച്ച് ശരിയായി, അതായത് മുഴുവൻ ശരിയാക്കാൻ പറ്റൂല, നമുക്ക് ഏത് വേണമെന്നുള്ളത് തീരുമാനിച്ചാൽ മതി.
ഒരുമാതിരിപ്പെട്ട ഫീൽ വേണം, എന്നാൽ നല്ല ക്ലാരിറ്റിയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം അത് പാടി ഉപയോഗിക്കാം. ഇല്ല, ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞാലും നല്ല ഫീൽ 100% വേണമെന്ന് വെച്ചാൽ അതിനെയും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ ആദ്യത്തെ പോലെ ഇനിയും വേണമെങ്കിൽ ഒന്ന് പാടാം. പക്ഷെ പകരം ഞാൻ ചെയ്തതെന്താണ്, ഈ രണ്ടാമത് പാടിയതിനെ ഞാൻ കമ്പ്യൂട്ടറിലിട്ട് അത് പഴയതിന്റെ ഒപ്പം വെച്ചിട്ട് അതിൽ എന്തൊക്കെ അനുഭവം ഉണ്ടോ ഇതൊക്കെ ശരിയാക്കാൻ പറ്റും. ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തത്.